ഹായ് ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാചകരംഗത്ത് ചെറിയൊരു പരീക്ഷണം നടത്താവുന്ന ആഗ്രഹമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ KFC പഠിക്കാനുള്ള ഒരു പ്ലാനിംഗ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ KFC-ക്കായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ, ഞാനിവിടെ 6 ചിക്കൻ്റെ ലെഗ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ വരയൊക്കെ ഇട്ടിട്ട് മസാല പിടിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്നിച്ച് അടിച്ച് പേസ്റ്റാക്കിയത്, അരമുറി നാരങ്ങ, ഒരു മുട്ട. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചില്ലി പൗഡറിന് പകരമായിട്ട് ചിക്കൻ മസാലയാണ്, കടലമാവ്, ഓട്സ്. ഇതുമായി കടലമാവ് നമ്മൾ മേശം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം മുട്ട, ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നു. അരമുറി നാരങ്ങ നല്ല രീതിയിൽ പിഴിഞ്ഞ് നേരം നീര് ഒഴിക്കുക. ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം വെള്ളം വെച്ച് കൊടുക്കുക. നല്ല നിളച്ച് കൊടുക്കുക. ഉപ്പ് പാകത്തിന്, ലേശം മഞ്ഞൾപ്പൊടി, നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ പീസ് 1x1 എടുക്കുക. നല്ലോണം നല്ല രീതിയിൽ മസാല അത് പിടിപ്പിക്കുക. മസാല നല്ലവണ്ണം മിക്സാക്കി പിടിപ്പിച്ചതിന് ശേഷം അല്പനേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം സ്റ്റൗവിൽ വെച്ചു. ചൂടായതിന് ശേഷമേ എണ്ണ ഒഴിക്കാവുള്ളൂ. ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ചിക്കൻ്റെ പീസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ. ഉള്ളൊഴിക്കേണ്ട കാര്യമില്ല, എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇത്രമാത്രം ചൂടായെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഏകദേശം നല്ല രീതിയിൽ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരമുള്ള ഓട്സ് ഞാൻ പ്ലേറ്റിൽ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുക്കുക. ജസ്റ്റ് സിമ്പിളാണ്. ഓട്സ് അടിപൊളിയായിട്ടൊന്ന് മുക്കി, ഓട്സിലൊന്ന് നല്ല സെറ്റാക്കി എടുത്തതിന് ശേഷം എണ്ണയിലേക്ക് പെരുക്കി ഇടുക. അതേപോലെ തന്നെ അടുത്ത ചിക്കൻ പീസ് എടുക്കുക, സെറ്റ് ചെയ്യുക അടിപൊളിയായിട്ട്. അതും അതേപോലെ ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ട് മാക്സിമം 3 പോകത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഓവർ ഫ്ലെയിമായി കഴിഞ്ഞാൽ ഓട്സ് കൂടുതൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം KFC ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ ഹോം മെയ്ഡ് KFC റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല വീഡിയോ കാണാമെന്ന വിശ്വാസത്തോടെ ഗുഡ് ബൈ.